നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉദരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് സൂരജിനെ പോലീസ് പൂർണ്ണമായും പൂട്ടിക്കഴിഞ്ഞു ഇനി ഒരു തരത്തിലുള്ള പഴുതുകളും അടയ്ക്കാനല്ല സൂരജിനെ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു നിർണായകമായ നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ നിസ്സഹായനായി കരയാൻ മാത്രമേ സൂരജിനെ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഇന്ന് രാവിലെ നടത്തിയ തെളിവെടുപ്പിനിടയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു സൂരജ് ഓരോ കാര്യങ്ങളും വിശദീകരിച്ചത് വീടിന്റെ ഉമ്മറത്ത് ഉത്രയുടെ അമ്മ നിന്നുകൊണ്ട് കരയുകയായിരുന്നു അലമുറയിട്ട് കരയുകയായിരുന്നു ഉത്രയുടെ പിതാവും അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു എൻ്റെ മോൾ എന്തിനാണ് നീ കൊലപ്പെടുത്തിയത് നിനക്ക് എന്ത് കുറവാണ് ഞങ്ങൾ ഈ കുടുംബം വരുത്തിയത് നിനക്ക് പണത്തിന് പണം സ്വർണ്ണത്തിന് സ്വർണ്ണം കാറിന് കാറെല്ലാം തന്ന് എൻ്റെ മകളെ നിനക്ക് തന്നപ്പോൾ നീ അവളെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ അവിടെ നിന്ന് അലമുറയിട്ട് കരയുകയാണ് ഇതെല്ലാം കണ്ട് ഒട്ടും സങ്കടം അടക്കാൻ വയ്യാതെ എന്തോ അല്ലെങ്കിൽ അഭിനയിച്ചതാണോ എന്തോ സൂരജ് തൊട്ടടുത്ത് വന്നിട്ട് വീണ്ടും വിങ്ങി പൊട്ടിക്കൊണ്ട് പറയുകയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പക്ഷേ തെളിവുകളെല്ലാം സൂരജിന് എതിരായി കഴിഞ്ഞു ഇനി ഒരു കാരണവശാലും സൂരജിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുരുക്ക് പോലീസ് ഇട്ടിട്ടുണ്ട് മാത്രമല്ല 90 ദിവസത്തിനിടെ കുറ്റപത്രം സമർപ്പിക്കും എന്ന കൊല്ലം SP വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഇനി ഒരു തിരിച്ചു പോക സൂരജിനില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെടുകയാണ് മാത്രമല്ല ഈ പാമ്പ് കൊണ്ടുവന്ന പാമ്പ് ഉദരെ കടിച്ച പാമ്പ് തന്നെയാണ് സൂരജിനായി നൽകിയത് എന്നുള്ള കാര്യം സുരേഷും പാമ്പ് സുരേഷും വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സ്വയം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് ഒരു തുറന്നുപറച്ചിലാണ് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ സൂരജ് നടത്തിയത് എന്നുള്ളതാണ് പക്ഷേ സൂരജിന് മുൻപ് തന്നെ കൃത്യമായ കെണികൾ പാമ്പ് സുരേഷിന് പോലീസ് ഇട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർണായകമായ വിവരങ്ങൾ സൂരജിനെ കൊടുക്കാനുള്ള നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത് എന്നുള്ളതാണ് എന്തിന് ഇപ്പോഴും നാടകം കളിക്കുകയാണ് സൂരജ് ആളുകൾക്ക് മുന്നിൽ ഞാൻ മാന്യനാണ് എന്ന് തെളിയിക്കാനുള്ള ആ ഒരു രീതി ഇപ്പോഴും തുടരുകയാണ് നേരത്തെ സൂരജിൻ്റെ സ്വഭാവത്തിലെല്ലാം പ്രകടമായിരുന്ന ഒരു കാര്യവും അത് തന്നെയാണ് സൂരജ് എല്ലാവരെയും പെട്ടെന്ന് സംസാരിച്ച് വഴക്കിയെടുക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് പക്ഷേ പോലീസിൻ്റെ മുന്നിൽ അതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം സൂരജ് മറന്നുപോയി സൂരജ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വച്ചുകൊണ്ടാണ് പോയത് എത്ര തവണ ചോദിച്ചാലും അത് ആവർത്തിച്ച് പറയേണ്ട രീതിയിൽ പഠിച്ചു വച്ചുകൊണ്ടാണ് പോയത് പക്ഷേ സൂരജ് പഠിച്ചു വെച്ച കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പാമ്പ് സുരേഷ് വ്യക്തമാക്കി കഴിഞ്ഞതോടുകൂടി കാര്യങ്ങൾ എല്ലാം സൂരജിൻ്റെ കൈവിട്ട് പോയി ഒടുവിൽ ഓരോന്നായി ഓരോ തെളിവുകളായി പോലീസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഒടുവിൽ ഒരു തുറന്ന കുറ്റസമ്മതമാണ് സൂരജ് നടത്തിയത് എന്നുള്ളതാണ് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് വളരെ വൈകാരികമായി ആ ഒരു വീട്ടിലെത്തിയപ്പോൾ പെരുമാറി എന്നുള്ളതാണ് ഓർക്കുക രാത്രി ഉത്രയുടെ ശരീരത്തിലേക്ക് പാമ്പിനെ എറിഞ്ഞു നൽകിയ ശേഷം ഉത്രയെ ആഞ്ഞ് 2 തവണ പാമ്പ് കൊത്തുന്നത് കണ്ടു നിന്ന് ആസ്വദിച്ച ഈ പറയുന്ന സൂരജാണ് ഇപ്പോൾ വീട്ടിലെത്തി വിങ്ങിക്കുട്ടി കരയുന്നത് ഒരു ഭാര്യ എന്നുള്ള ഒരു പരിഗണനയുണ്ടായിരുന്നുവെങ്കിൽ അവൻ അവൾ മരണത്തിലേക്ക് ആഴ്ന്നു പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ ഭാര്യയാണെന്നോർത്ത് ഒന്ന് വാരിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നുവെങ്കിലും മതിയായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു കരുണയും സൂരജിൻ്റെ ഭാഗത്തുണ്ടായില്ല എന്നിട്ട് ഇപ്പോൾ പിടിയിലായപ്പോൾ ഒരു കള്ളക്കരച്ചിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരെയും അറിയിക്കാതെ പോലീസിൻ്റെ വളരെ രഹസ്യപരമായ ഒരു നീക്കമായിരുന്നു ഈ തെളിവെടുപ്പ് അതിരാവിലെ തന്നെ പോലീസ് സൂരജുമായി ഉത്രയുടെ വീട്ടിൽ അഞ്ചലിൻ്റെ വീട്ടിലെത്തുകയും തെളിവെടുപ്പ് നടക്കുകയുമായിരുന്നു അവിടെ എത്തിയ ശേഷമാണ് അവിടെ ഉള്ളവർ പോലും അറിഞ്ഞത് ഇത് തെളിവെടുപ്പാണ് എന്നുള്ള കാര്യം സൂരജും ഉണ്ട് എന്നുള്ള കാര്യം പിന്നീടാണ് അവിടെയുള്ളവർ അറിഞ്ഞത് പോലും അത്തരത്തിൽ വളരെ രഹസ്യാത്മകമായാണ് കൊണ്ടുവന്നത് പക്ഷേ ഈ ദൃശ്യങ്ങൾ ചില മാധ്യമങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി സൂരജിനെ തെളിവെടുക്കുന്ന ദൃശ്യങ്ങൾ ചില മാധ്യമങ്ങൾ നേരിട്ടല്ല എങ്കിൽ കൂടി അവിടെ നിന്നുള്ള സ്ട്രിംഗർമാരിൽ നിന്നാണ് ഈ ഒരു ദൃശ്യങ്ങളെല്ലാം മാധ്യമങ്ങൾ കളക്ട് ചെയ്തത് എന്തായാലും സൂരജിൻ്റെ ആ ഒരു നാടകം വീണ്ടും ആ വീട്ടിലുണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കാണിക്കാനായി ഒരിക്കൽ കൂടി സൂരജ് വീട്ടുകാരുടെ ആ അമ്മയുടെ മുന്നിൽ ഉത്രയെ നൊന്തുപറ്റ ആ അമ്മയുടെ മുന്നിൽ ഒരു കള്ളക്കരച്ചിൽ കൂടി നടത്തിയ ശേഷമാണ് പോയത് പക്ഷേ ആ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ സൂരജിന് കൊടുക്കാനുള്ള എല്ലാ വിവരങ്ങളും പോലീസ് അവരുടെ കൈക്കുള്ളിലാക്കി തന്നെയാണ് മടങ്ങിയത് എന്നുള്ളതാണ് ഏറെ നിർണായകമാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത